അത്യധികം വീറും വാശിയും നിറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കുതിച്ചുയർന്ന പോളിംഗ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം അവസാനിച്ചപ്പോൾ 73.58% പേർ വോട്ട് രേഖപ്പെടുത്താനെത്തി. കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് കൂടുതൽ പോളിംഗ്. കണ്ണൂരും കോഴിക്കോടും 77%-ലേറെ പേർ വോട്ട് ചെയ്തു. കേരളം ഉച്ചുനോക്കുന്ന നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലും പോളിംഗ് നില ഉയർന്നു തന്നെ. ചിലയിടത്തൊഴികെ വോട്ടെടുപ്പ് സമാധാനപരമാണ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 7 മണിയോടെയാണ് അവസാനിച്ചത്. അവസാന മണിക്കൂറിലെ വോട്ടെടുപ്പ് കോവിഡ് രോഗികൾക്ക് വേണ്ടിയായിരുന്നു. കോവിഡ് ബാധിച്ച സ്ഥാനാർത്ഥികളും രോഗികളും അവസാന മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്താനെത്തി. മുഖ്യമന്ത്രിയുടെ മകൾ വീണയും കോവിഡ് ബാധിച്ചതിനാൽ PPE കിറ്റ് ധരിച്ചെത്തിയാണ് സമ്മതിദാനാവകാശം നിർവഹിച്ചത്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന നേമത്ത് കാര്യമായ പോളിംഗ് തന്നെ ഇക്കുറി നടന്നിട്ടുണ്ട്. ഇവിടെ പോളിംഗ് ശതമാനം 70%-നോടടുത്താണ്. നേമത്ത് ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് വിചിത്രമായ ഉത്തരവുമായി നേമം MLA ഒ രാജഗോപാൽ രംഗത്തെത്തിയതും തെരഞ്ഞെടുപ്പ് ദിനം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചാ വിഷയമാക്കി. ഞാൻ നേമം നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്നു, അല്ലാതെ വേറെ ബന്ധമൊന്നും നേമം മണ്ഡലവുമായി ഇല്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ മികച്ച രീതിയിലുള്ള പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെക്കൻ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളായ വർക്കല, അരുവിക്കര, വാമനപുരം, നെയ്യാറ്റിങ്കര, പാറശ്ശാല, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലെല്ലാം 70%-ത്തോടടുത്താണ് പോളിംഗ്. കഴക്കൂട്ടം കാട്ടായിക്കോണത്ത് CPM പ്രവർത്തകരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 5 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട, ആറന്മുള, ചുട്ടിപ്പാറയിൽ CPM കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. കഴിഞ്ഞ തവണ 70%-ന് മുകളിൽ പോളിംഗ് ശതമാനമുണ്ടായിരുന്ന കൊല്ലത്ത് 72.7% പോളിംഗ്. കരുനാഗപ്പള്ളിയാണ് കൊല്ലത്ത് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. ഇവിടെ 78.19% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കഴക്കൂട്ടത്ത് CPM BJP സംഘർഷമുണ്ടായി. കാട്ടായിക്കോണത്ത് CPM പ്രവർത്തകർ ബൂത്ത് ആക്രമിച്ചെന്ന് BJP ആരോപിച്ചു. 4 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ സ്ഥലത്തെത്തി. ബൂത്ത് ഓഫീസിലിരുന്ന പ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇവിടെയുണ്ടായിരുന്നു. കൊട്ടാരക്കര, പത്തനാപുരം, ചവറ എന്നിവിടങ്ങളിലെല്ലാം വൈകുന്നേരത്തോടെ തന്നെ പോളിംഗ് ശതമാനം 70%-ന് മുകളിലെത്തി. കുണ്ടറയിലും മോശമല്ലാത്ത പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാറിലെത്തിയ ഒരു സംഘം തന്നെ ബോംബെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് കൊല്ലത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി EMCC ഡയറക്ടർ ഷിജു വർഗീസ് ആരോപിച്ചതും പ്രധാന വാർത്തയായി. ഹരിപ്പാട് പതിയാങ്കരയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായി പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ വീട് ഒരു സംഘം ആക്രമിച്ചു. സംഭവം കണ്ടുനിന്നയാൾ കുഴഞ്ഞുവീണു മരിച്ചു. കോൺഗ്രസ് പ്രവർത്തകൻ മണിക്കുട്ടന്റെ അയൽവാസി ശാരംഗധരനാണ് മരിച്ചത്. പത്തനംതിട്ടയിലെ ശ്രദ്ധേയമായ മണ്ഡലമായ കോന്നിയിൽ പോളിംഗ് ശതമാനം 70%-നോടടുത്താണ്. അടൂരിൽ 69%-ത്തിലധികമാണ് പോളിംഗ് നിരക്ക്. അതിനിടെ ആറന്മുള മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്തെന്ന് പരാതി ഉയർന്നു. ബൂത്ത് സന്ദർശനത്തിനിടെ ആറാട്ടുപുഴയിൽ വച്ചാണ് അതിക്രമം നടന്നത്. കോൺഗ്രസ് BJP പ്രവർത്തകരാണ് കയ്യേറ്റം ചെയ്തതെന്നാണ് പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത്. ബൂത്ത് സന്ദർശനത്തിനിടെയാണ് സംഭവമുണ്ടായത്. കൽപ്പറ്റ മണ്ഡലത്തിലെ കണിയാമ്പറ്റ പഞ്ചായത്തിലെ 54-ാം നമ്പർ ബൂത്തായ അൻസാരിയ കോംപ്ലക്സിൽ കൈപ്പത്തി ചിഹ്നത്തിനുള്ള വോട്ട് താമരയ്ക്ക് പോകുന്നതായി പരാതി ഉയർന്നു. ഇവിടെ വോട്ടെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചു. കളക്ട്രേറ്റിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. 3 പേർ വോട്ട് കൈപ്പത്തിക്ക് ചെയ്തതിൽ 2 പേരുടെ വോട്ട് താമരയ്ക്കും ഒരാളുടേത് ആനചിഹ്നത്തിലുമായാണ് VVPATൽ കാണിച്ചത്. ഇവർക്ക് ഓപ്പൺ വോട്ടിന് അവസരം നൽകാമെന്ന് അറിയിച്ചതോടെ വോട്ടിംഗ് വീണ്ടും പുനരാരംഭിച്ചു. തളിപ്പറമ്പ്, ആന്തൂരിൽ ബൂത്തുകൾ സന്ദർശിച്ച UDF സ്ഥാനാർത്ഥിയെ CPM പ്രവർത്തകർ തടഞ്ഞു. ബൂത്ത് ഏജന്റിന് മർദ്ദനമേറ്റു. വോട്ട് ചെയ്യാൻ കാത്തുനിൽക്കുന്നതിനിടെ 4 പേർ കുഴഞ്ഞുവീണു മരിച്ചു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അഭിജിത് ജയൻ, Team 1 India മലയാളം, തിരുവനന്തപുരം.